أن الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. آدرنيرايا സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അംഗീകരിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം എന്നാദ്യമായി വസീയത്ത് ചെയ്യുക. നമസ്കാരവും അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒതിവെച്ച ആയത്തിൽ നിന്ന് തന്നെ ഇന്ന് നാം സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യമെന്ത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. ജുമാ നമസ്കാരവും അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയുമൊക്കെ വിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലും വിശദീകരിക്കപ്പെട്ടതാണ്. വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ് യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി അലൈഹി സ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉദ്ഖില ജന്ന, അന്നാണ് അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. വഫീഹി ഉഖ്രിജ മിൻഹ, അതിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുകയും ഭൂമിയിലേക്ക് അദ്ദേഹത്തെ അയക്കുകയും ചെയ്തതും വെള്ളിയാഴ്ചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഖൈറു യൗമിൻ തലഅത് അലൈഹി ശംസ്, സൂര്യൻ ഉദിക്കുന്നതിൽ ഉദിച്ചത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നാണ് വെള്ളിയാഴ്ചയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ
ആ വെള്ളിയാഴ്ചയിലെ ഒരു സമയത്തെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. കാല അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ജുമാഅത്തി സാഅ, വെള്ളിയാഴ്ചയിൽ ഒരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ ഖായിമുൻ യുസല്ലി, അന്ന് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് ഫസഅലല്ലാഹ ഖൈറൻ ഇല്ലാ അഅതാ, അള്ളാഹുവിനോട് ഏതെങ്കിലും തരത്തിലുള്ള നന്മ ചോദിച്ചാൽ, ഒരു ഖൈർ അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു അത് കൊടുക്കാതിരിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ വഖാല ബിയദിഹി വവദഅ ഉംലതുഹു അലാ ബത്നിൽ വുസ്ത വൽ ഖൈൻസർ ഉന്നാ യുസഹിദുഹ, ആ സമയം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിച്ചു എന്നാണ് ഹദീസിലുള്ളത്. ആ സമയത്തെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഏതാണ്ട് എല്ലാവരും രണ്ട് സമയങ്ങളാണ് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഒന്ന്, ഇമാമ ഖുതുബ ആരംഭിച്ചത് മുതൽ നമസ്കാരം തീരുന്നത് വരെയുള്ള സമയം. മറ്റൊന്ന്, അസർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം വെള്ളിയാഴ്ചയിൽ. ആ ദിവസത്തിന് ആ സമയത്തിന് പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തിയാൽ അത് അള്ളാഹു നൽകാതിരിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട വേറെ ഒരു കാര്യം, ചില ആളുകളൊക്കെ പല ദിവസങ്ങൾക്കും പ്രാധാന്യവും പുണ്യവും ഒക്കെ കൽപ്പിക്കുന്നത് കാണാം. നമുക്കറിയാം, റബീഉൽ അവൽ മാസത്തിൽ നബിദിനത്തിന് പ്രാധാന്യം നൽകിയ ആളുകളുണ്ട്, റബീഉൽ അവൽ 12-ന് പ്രാധാന്യം നൽകിയവർ, നമ്മളത് വിശദീകരിച്ചതാണ്. ഇനി റബീഉൽ ആഖിർ മാസം വരുമ്പോ ചില മഹാന്മാരുടെ ജന്മദിനമാണ് അല്ലെങ്കിൽ മരണദിനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് പ്രത്യേകതകൾ നൽകുന്നത് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകതകളും പ്രാധാന്യവും ദിവസത്തിന്റേത് നമ്മളല്ല തീരുമാനിക്കേണ്ടത് എന്നാണ്. ഇത്രയേറെ പ്രാധാന്യവും പ്രത്യേകതയുമുള്ള ഒരു ദിവസം, ആ ദിവസം നോമ്പെടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും. വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകിക്കൊണ്ട്, വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നോമ്പെടുക്കുവാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ജുവൈരിയ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലൈഹാ യൗമൽ ജുമാ, ഒരു വെള്ളിയാഴ്ച ജുവൈരിയ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകയാണ്. വഹിയ സ്വായിമ, അവർക്ക് നോമ്പായിരുന്നു. ഫഖാൽ അസ്വന്തി അംസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിനക്ക് ഇന്നലെ നോമ്പുണ്ടായിരുന്നോ? ഖാല സല, ഇല്ല. ഖാൽ തുരീദീന തസൂമീന ഗദ, നാളെ നിനക്ക് നോമ്പുണ്ടോ? ഇല്ല, നാളെ നോമ്പില്ല. ഖാല സല, ഖാല ഫഫ്തിരി, അങ്ങനെയാണെങ്കിൽ നീ നോമ്പ്, ഇന്നത്തെ നോമ്പ് ഒഴിവാക്ക് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമാ ഇല്ലാ യൗമൻ ഖബ്ലഹു ഔ ബഅദഹു, വെള്ളിയാഴ്ചക്ക് പ്രത്യേകത നൽകി വെള്ളിയാഴ്ച മാത്രം നിങ്ങൾ നോമ്പെടുക്കാൻ പാടില്ല, ഒന്നുകിൽ അതിന് മുമ്പത്തെ ദിവസം എടുക്കുക അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസവും എടുക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ അയ്യാമുൽ ബിയമിന്റെ ദിവസങ്ങൾ 13, 14, 15 ഓരോ മാസവും, അത് വെള്ളിയാഴ്ച വരുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അതല്ലെങ്കിൽ യൗമ അറഫ, അതല്ലെങ്കിൽ മുഹറം 9, 10, ഇതൊക്കെ വെള്ളിയാഴ്ചകളിൽ വരാം, അന്ന് നോമ്പെടുക്കുന്നതല്ല വിഷയം. മറിച്ച് വെള്ളിയാഴ്ചക്ക് മാത്രം, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, നല്ല ദിവസമാണല്ലോ, ഒട്ടേറെ പുണ്യമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ദിവസമാണല്ലോ എന്ന് മനസ്സിലാക്കി നോമ്പെടുക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പൊ ഇത്രയും പ്രാധാന്യമുള്ള ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആരാധന, അത് ജുമാ നമസ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമാ ഫസ്അഉ ഇലാ ദിക്രില്ലാ, സത്യവിശ്വാസികളെ വെള്ളിയാഴ്ച ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്അഉ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിന്റെ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയിലേക്ക്, ആ സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക. വദറു ബൈഉ, കച്ചവടം നിങ്ങൾ ഒഴിവാക്കുക. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ, മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉത്തമമായ കാര്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ പുരുഷന്മാർക്ക്, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരുഷന്മാർക്ക് ജുമാ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. എന്നാൽ സ്ത്രീകൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്
സ്ത്രീകൾ ജുമാ ജമാഅത്തുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, നമസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, മറ്റു നമസ്കാരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗ്രഹണ നമസ്കാരത്തിലും പെരുന്നാൾ നമസ്കാരത്തിലും പങ്കെടുത്തിട്ടുണ്ട്, അതേപോലെ ജുമാ നമസ്കാരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലത്തെ വിലക്കിയിട്ടില്ല. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഷാഫി മദ്ഹബ് അംഗീകരിക്കുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒരു വെള്ളിയാഴ്ച സ്ത്രീക്ക് ജുമാ നിർബന്ധമില്ല, യാത്രക്കാരന് ജുമാ നിർബന്ധമില്ലാത്തതുപോലെ. എന്നാൽ ഒരു യാത്രക്കാരൻ വെള്ളിയാഴ്ച ജുമാ നമസ്കരിച്ചാൽ അവൻ പിന്നെ ളുഹർ നമസ്കരിക്കേണ്ടതില്ല. ജുമാ നമസ്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മാത്രമാണ് യാത്രക്കാരൻ ജുമാ നമസ്കരിക്കേണ്ടത്. ഇതേപോലെ ഒരു സ്ത്രീ ജുമാക്കാണ് വെള്ളിയാഴ്ച പങ്കെടുക്കുന്നത് എങ്കിൽ അവൾ ളുഹർ നമസ്കരിക്കേണ്ടതില്ല, ആ ജുമാ തന്നെ അവർക്ക് മതിയാകുന്നതാണ് എന്ന് ഷാഫി മദ്ഹബിലെ എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയ നമുക്ക് കാണാൻ കഴിയും. അഥവാ സ്ത്രീകൾക്ക് ജമാഅത്തുകളിലോ ജുമാകളിലോ പങ്കെടുക്കുന്നത് ഹറാമാണ്, നിഷിദ്ധമാണ്, അവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയല്ല, വിശുദ്ധ ഖുർആനിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്നോ പൂർവികരായ പണ്ഡിതന്മാർ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ല എന്നതുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച നമ്മൾ പള്ളിയിൽ വരുമ്പോ ചെയ്യേണ്ട കാര്യം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരാൾ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്തസിലു റജുലുൻ യൗമൽ ജുമാ, ഒരാള് വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയാണ്, വയതതഹറു മസ്തതാമിൻ ളുഹർ മസ്തതാമിൻ തുഹർ, അതേപോലെ തന്നെ കഴിയുന്നത്ര അയാൾ ശുദ്ധിയാവുകയാണ്, വയദ്ദഹിനു മിൻ ദുഹ്നിഹി അവ യമസ്സു മിൻ തീബി ബൈതിഹി, അയാള് എണ്ണയൊക്കെ ഉപയോഗിച്ച് അതേപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നല്ല നിലയിൽ അയാൾ പള്ളിയിലേക്ക് വരുന്നു, സുമ്മ യഹ്റുജ്, എന്നിട്ട് അയാൾ പള്ളിയിലേക്ക് എത്തുന്നു, ഫലാ യുഫരിഖു ബൈന സ്നൈൻ ഫലാ യുഫരിഖു ബൈന സ്നൈൻ, രണ്ട് ആളുടെ ഇടയിൽ വിടവുണ്ടാക്കി മുന്നിലേക്ക് വരാതെ അയാള് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു, സുമ്മ യുസല്ലി മാ കുതിബ ലഹു, ഫർളായ നമസ്കാരം അയാൾ നിസ്കരിക്കുകയാണ്, അതേപോലെ തന്നെ സുമ്മ യുൻസിതു ഇദാ തകല്ലമൽ ഇമാമു ഇല്ലാ ഗുഫറ ലഹു മാ ബൈനഹു വബൈന ജുമഅത്തിൽ ഉഖ്ര, അയാൾ ഇമാമു ഖുതുബ നടത്തുമ്പോ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ രണ്ട് ജുമകൾക്കിടയിലുള്ളത് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്ന. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നു, കുളിച്ചിട്ടാണ് വരുന്നത്, സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നു, പരമാവധി വൃത്തിയിലാണ് അയാൾ പള്ളിയിലേക്ക് വരുന്നത്, അയാളുടെ ശരീരം വൃത്തിയുള്ളതാണ്, അയാളുടെ വസ്ത്രം വൃത്തിയുള്ളതാണ്, അങ്ങനെ അയാൾ പള്ളിയിലേക്ക് വരുന്നു. പള്ളിയിലേക്ക് വന്ന് സഫിൽ അയാൾ ഇരിക്കുന്നു, ഒരിക്കലും ആളുകളുടെ തോളിലൂടെ ചാടിക്കടന്ന് അതല്ലെങ്കിൽ രണ്ടാളെ ആ അടുത്തിരിക്കുന്ന രണ്ടാളെ മാറ്റിയിരുത്തി അവിടെ ഇരിക്കുക എന്നുള്ളതല്ല, ഒഴിവുള്ള സ്ഥലത്ത് അയാൾ വന്നിരിക്കുകയും എന്നിട്ട് ഇമാമു ഖുത്ബ നടത്തുമ്പോ അത് ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്താൽ ആ രണ്ട് ജുമകൾക്കിടയിലുള്ളത് മറ്റു ചില ഹദീസുകളിൽ മൂന്ന് ദിവസം കൂടിയെന്ന് അഥവാ പത്ത് ദിവസം അയാൾ ചെയ്ത തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കും എന്ന് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ കുളിയെക്കുറിച്ച് മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഗുസ്ലുൽ യൗമിൽ ജുമഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, ജുമയിൽ പങ്കെടുക്കുന്ന ജുമാ നിർബന്ധമായ ആളുകൾ ആ ജുമാക്ക് വരുമ്പോ കുളിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം. അപ്പൊ ഈ ബാങ്ക് ഇദാനൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് വരിക. ബാങ്ക് പലപ്പോഴും പല ആളുകളും സംശയിക്കാറുള്ള ഒരു കാര്യമുണ്ട്, ചില പള്ളികളിലൊക്കെ എന്തുകൊണ്ടാണ് രണ്ട് ബാങ്ക്, ഈ നമ്മുടെ പള്ളിയിൽ ഒരു ബാങ്ക് മാത്രമാണല്ലോ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബാങ്ക് മാത്രമാണ് പള്ളിയിൽ നിർവഹിച്ചിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കാനൻ നിദാഉ യൗമൽ ജുമഅത്തി അവ്വലുഹു ഇദാ ജലസൽ ഇമാമു അലൽ മിംബരി അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്രിൻ വഉമർ റളിയല്ലാഹു അൻഹുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത്, അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇമാമ് മിമ്പറിന്റെ മുകളിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു, അവർ മിമ്പറിന്റെ മുകളിൽ കയറി ഇരുന്നതിന് ശേഷമായിരുന്നു ആ കാലങ്ങളിൽ ബാങ്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഫലമാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോ ജനങ്ങൾ അധികരിച്ചപ്പോ
സൗറായിൽ വെച്ച് മൂന്നാമത്തെ ഒരു ബാങ്ക് കൂടി ആദ്യത്തെ ഒരു ബാങ്ക് അഥവാ ഇന്ന് ആദ്യം കൊടുക്കുന്ന ബാങ്ക് കൊടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പ്. ഇവിടെ മൂന്നാമത്തെ ബാങ്ക് എന്ന് പറയുന്നത് ഒന്നാമത്തെ ബാങ്ക് അഥവാ മിമ്പറിന് മുകളിൽ ഇമാമ് കയറിയിരുന്നാൽ കൊടുക്കുന്ന ബാങ്ക് ഒന്ന്, രണ്ടാമത്തേത് ഇഖാമത്ത്, അതിനുശേഷമുണ്ടായ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലമായപ്പോ ഈ സൗറായിൽ വെച്ച് ഒരു ബാങ്ക് കൂടി വിളിക്കാൻ പറഞ്ഞു. വഖാല അബൂ അബ്ദുള്ള, അബൂ അബ്ദുള്ള പറയുകയാണ്, അസ്സൗറാഉ മൗളഉ ബിസൂഖ് ബിൽ മദീന, മദീനയിലെ അങ്ങാടിയിലുള്ള ഒരു സ്ഥലമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും പള്ളിയിലല്ല ആ ബാങ്ക് ഉണ്ടായിരുന്നത്, മറിച്ച് ആളുകൾ അധികമായി പള്ളിയിൽ നിന്ന് കുറെ ദൂരേക്കൊക്കെ ആളുകൾ ആയപ്പോ ആ ആളുകൾ കേൾക്കാൻ വേണ്ടി അങ്ങാടിയിൽ വെച്ചൊരു സ്ഥലത്ത് കുറച്ചു മുമ്പ് ഈ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്, ഇമാമ മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. ആ ബാങ്കിലെ പദങ്ങളെ പറ്റി പോലും പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. അതാണ് ഉണ്ടായിരുന്നത്. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹിമഹുള്ള പറഞ്ഞ കാര്യം ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ആ ഈ ബാങ്ക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് എന്ന് ചില ആളുകൾ പറയുന്നു. വേറെ ചില ആളുകൾ പറയുന്നത് അത് മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഉണ്ടായത് എന്നാണ്. ഇമാം ഷാഫി പറയുന്നു അത് ഇമാം അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്താകട്ടെ മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്താകട്ടെ ഫൽ അംറു അല്ലദി അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു ഇലയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് ഇമാം ഷാഫി പോലും ഈ വിഷയത്തിൽ അഭിപ്രായമായി രേഖപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ബാങ്ക് അതിനു മുമ്പ് പള്ളിയിലേക്ക് വരിക, ബാങ്ക് വിളിച്ചാല മാത്രമേ പള്ളിയിലേക്ക് വരാവൂ എന്നല്ല. നമ്മൾ മനസ്സിലാക്കിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ കാന യൗമുൽ ജുമുഅ كان على كل باب من ابواب المسجد الملائكه يكتبون الاول فالاول വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ പള്ളിയുടെ ഓരോ വാതിലിലും മലക്കുകൾ ഉണ്ടാകും. എന്നിട്ട് ആ മലക്കുകൾ എന്താ ചെയ്യുന്നത്? യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, വരുന്ന ആളുകളെ അവര് രേഖപ്പെടുത്തി വെക്കും. ആദ്യം വരുന്നയാള്, പിന്നെ വരുന്നയാള്, പിന്നെ വരുന്നയാള്, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രതിഫലത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. ഫൈദാ ജലസൽ ഇമാം, ഇമാം മിമ്പറിന് മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവർ ആ ഏട് മടക്കി വെക്കും, അവര് ഈ ഖുത്ബ ശ്രദ്ധിക്കും എന്നാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യം. മലക്കുകൾ ഈ ഖുത്ബ ശ്രദ്ധിക്കുന്നത് ഏതെങ്കിലും തരത്തില് നമ്മിൽ നിന്ന് ഒരു അറിവ് നേടുവാൻ വേണ്ടിയല്ല, മറിച്ച് ഇതിന്റെ പുണ്യമാണ് പഠിപ്പിക്കുന്നത്. ഈ ഖുത്ബ കേൾക്കുന്നതിനുള്ള പ്രതിഫലമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്, നമ്മൾ കഴിയുന്നതും ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേരുക. ഈ ഹദീ ഈ ആയത്ത് വിശദീകരിക്കുന്നുണ്ട് പണ്ഡിതന്മാർ. ഫസ്അഉ ഇലാ ദിക്രില്ല വദറുൽ ബൈഅ, കച്ചവടം ഒഴിവാക്കുക. കച്ചവടം എന്ന് പറഞ്ഞാൽ വെറും നമ്മൾ സാധാരണ നടത്തുന്ന കച്ചവടം എന്നതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഈ ജുമായിൽ നിന്ന് അശ്രദ്ധമാകുന്ന എന്തൊക്കെ ഏർപ്പാടുകൾ ഉണ്ടോ ആ ഏർപ്പാടുകൾ, അത് കച്ചവടമായാലും ജോലിയായാലും ഇനി വെറുതെ ഇരിക്കുന്ന സംസാരങ്ങളായാലും എല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും മുഫസ്സറുകളും ഈ ആയത്ത് വിശദീകരിക്കുമ്പോ അതിനുശേഷം നടത്തുന്ന കച്ചവടം നിഷിദ്ധമാണ്, ഖുർആനിന്റെ ശൈലി അനുസരിച്ചുകൊണ്ട് അത് നിഷിദ്ധമാണ് എന്ന് വരെ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. നമ്മള് ഈ പള്ളിയിൽ വന്ന് വെള്ളിയാഴ്ച ഒരു രണ്ടരക്കയത്ത് നിസ്കരിക്കുക എന്നത് മാത്രമല്ല പ്രാധാന്യമുള്ളത്, പുണ്യമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇദാനൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ മനസ്സിലാക്കുന്നവരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ആ ഏറ്റവും നല്ല ഒരു കാര്യം സ്വീകരിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ജുമാക്ക് എല്ലാ എന്തായാലും ജുമയിൽ വരണം, അത് ഖുത്ബയുടെ മുമ്പേ വരിക, ഖുത്ബ ആരംഭിക്കുന്നതിന് മുമ്പേ വരിക, പള്ളിയിലേക്ക് ഈ പറഞ്ഞ മര്യാദകൾ അനുസരിച്ചു കൊണ്ട് വരിക. ആ തരത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ولا تموتن الا وانتم مسلمون. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് മരിക്കാൻ നാം എല്ലാവരും എപ്പോഴും പരിശ്രമിക്കണം
എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്തുൽ ജുമുഅയിൽ അടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ജുമുഅക്ക് വേണ്ടി കുളിക്കുന്നത്, പള്ളിയിലേക്ക് വരുന്നത്, പള്ളിയിൽ ഇരിക്കുന്നത്, വകഞ്ഞു മാറ്റാതെ ആളെ തമ്മിൽ അകറ്റാതെ ഇരിക്കുന്നത്, ഖുതുബ ശ്രദ്ധിക്കുന്നത്, ഇവിടെ നിന്ന് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യം കൂടി നമ്മളെ മനസ്സിലാക്കുക. ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ, ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫളില്ല, നിങ്ങൾ നിങ്ങളുടെ ഇടപാടുകളുമായി വ്യാപാരങ്ങളുമായി വ്യവഹാരങ്ങളുമായി നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊള്ളുക, നിങ്ങൾ വ്യാപിച്ചു കൊള്ളുക. വബ്തഗു മിൻ ഫളില്ല, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ തേടുകയും ചെയ്യുക. വദ്കുറുല്ലാഹ കസീറ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർമ്മിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുന്ന ആളുകളായി തീരാൻ. അപ്പോ ആ സമയം നോക്കൂ, അള്ളാഹു എത്ര കൃത്യമായാണ് ജുമായെ കുറിച്ച് വിശദീകരിക്കുന്നത്. ബാങ്ക്, ആ ബാങ്കിന്റെ മുമ്പേ പള്ളിയിലേക്ക് എത്തുക, എന്നിട്ട് ഖുതുബ കേൾക്കുക, അത് ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ ഓർമ്മിക്കുക, ഇത് കഴിഞ്ഞാലോ പിരിഞ്ഞു പോവുക എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാൻ കഴിയും, പള്ളിയിലേക്ക് കടന്നു ചെല്ലുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മിമ്പറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ പള്ളിയിലേക്ക് കയറി വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് ചോദിച്ചു, ഖാൽ അസ്വല്ലൈത, നീ നിസ്കരിച്ചോ? അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിലാണ്, ഇയാള് പള്ളിയിലേക്ക് കയറി വരിക, അപ്പോഴാണ് ചോദിക്കുന്നത്, അസ്വല്ലൈത, നീ നിസ്കാരം നിർവഹിച്ചോ, അഥവാ രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചോ? പള്ളിയിലേക്ക് കയറി വന്നാൽ സുന്നത്ത് നമസ്കാരമുണ്ട്, ജുമയുടെ മുമ്പ് സുന്നത്ത് നമസ്കാരമില്ല, പള്ളിയിലേക്ക് കയറി വന്നതിന്റെ തഹിയത്ത്, അത് നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ അയാൾ പറഞ്ഞില്ല, ഇല്ല റസൂൽ നിസ്കരിച്ചിട്ടില്ല. ഫസല്ലി റക്അതൈൻ, ഖും ഫർക്അ റക്അതൈൻ എന്നൊക്കെ ഹദീസുകളിൽ കാണാം, എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന. അപ്പോ ആ രണ്ടരക്കാലത്ത് പള്ളിയിലേക്ക് കയറി വന്ന ഉടനെ രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂല് കൽപ്പിക്കുന്നു. എവിടെ വെച്ച്? മിമ്പറിന് മുകളിൽ വെച്ച് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ നിസ്കരിക്കാതെ ഇരുന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ അത് പറയുന്നത്. അപ്പോ ആ നമസ്കാരത്തിന്റെ പ്രാധാന്യം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഖുതുബ അത് ശ്രദ്ധിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, വെള്ളിയാഴ്ച ദിവസം നീ നിന്റെ കൂട്ടുകാരനോട് നിന്റെ അടുത്തിരിക്കുന്നയാളോട് പറഞ്ഞാൽ അൻസിക്സ് സംസാരിക്കരുത് എന്ന് പറയുന്നു. എപ്പോ? വൽ ഇമാമു യഖ്തുബ്, ഇമാമു ഖുതുബ നടത്തുമ്പോ അടുത്തിരിക്കുന്ന ആളുകൾ സംസാരിക്കാൻ, അവരോട് നീ മിണ്ടരുത്, മിണ്ടാതിരിക്കുക, ഇമാമു ഖുതുബ നടക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഫഖദ് ലഗൗത്, നിങ്ങൾ ഒരു അനാവശ്യ കാര്യമാണ് ചെയ്തത്, അത് ജുമയുടെ പവിത്രത ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്നാ. എന്താ അയാൾ ചെയ്തത്? സംസാരിക്കുന്ന ഒരാളോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞതാണ്. അതുപോലും അതുപോലും ജുമയുടെ പവിത്രതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ സംസാരിക്കുന്നത് എത്രമാത്രം കുഴപ്പമുള്ള കാര്യമാണ് എന്ന് ആലോചിച്ച് നോക്കുക. സംസാരിക്കുന്നയാളോട് മിണ്ടരുത് എന്ന് പറയുന്നത് പോലും ലഘുവായാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെങ്കിൽ സംസാരിക്കുന്നത് എത്രമാത്രം അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ കാര്യമായിരിക്കും എന്ന് നമ്മൾ ആലോചിക്കുക. ഇതൊന്നും നിസ്സാരമായ ഒരു കാര്യമല്ല. പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്, അള്ളാഹുവിന്റെ പള്ളിയാണ്, ഇത് അള്ളാഹുവിനെ ആരാധിക്കാനുള്ളതാണ്. കുട്ടികൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഇവിടെ ആളുകൾ ഖുർആൻ ഓതുവാൻ, നിസ്കരിക്കുവാൻ, പ്രാർത്ഥന നടത്തുവാൻ അതിനുവേണ്ടി വരുന്ന ആളുകളാണ്. അവർക്ക് പ്രയാസമുണ്ടാകുന്ന തരത്തിൽ ഒരു ഏർപ്പാടും നമ്മളുടെ അരികിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. വളരെ സ്നേഹബുദ്ധിയ സൂചിപ്പിക്കുകയാണ്. വിക്റുകൾ പോലും നമസ്കരിക്കുന്ന ആളുകൾക്ക് ശല്യമുണ്ടാകുന്ന തരത്തിൽ ശബ്ദമുയർത്തി വിക്റുകളോ പ്രാർത്ഥനകളോ പോലും നടത്താൻ പാടില്ല എന്നാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ സൂക്ഷ്മത, പള്ളിയാണ്, അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട സ്ഥലമാണ്, അതിനുവേണ്ടി ഒരുമിച്ച് കൂടിയ ആളുകളാണ്, അവർക്ക് പ്രയാസമുണ്ടാക്കരുത് എന്ന ധാരണ എപ്പോഴും നമ്മളുടെ മനസ്സിൽ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم يا غافر الذنوب والحمد لله رب العالمين.